ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലീഫിൻ്റെ ക്യാരക്ടേഴ്സ് പഠിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്ലവർ ഇൻഫ്ലോറസൻസ് എടുക്കാമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി ഫ്ലവർ കഴിഞ്ഞിട്ട് ഇൻഫ്ലോറസൻസിൽ പോവാം. അപ്പോൾ ഫ്ലവറിൻ്റെ കുറച്ച് ടേംസ് ഒക്കെ ഞാൻ ആ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും ഇതൊന്നും കൂടെ പറഞ്ഞു പോവാം. അപ്പോൾ ഫ്ലവർ എന്ന് പറയുമ്പോൾ ഫ്ലവർ ഈസ് ഡിഫൈൻഡ് ആസ് ഹൈലി കണ്ടൻസ്ഡ് ആൻഡ് മോഡിഫൈഡ് റീപ്രൊഡക്റ്റീവ് ഷൂട്ട്. അപ്പോൾ നമ്മൾ ഫ്ലവർ എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് പാർട്ട് തന്നെ, ഫ്ലവറിൻ്റെ പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇത് ഒരു മോഡിഫൈഡ് ഷൂട്ട് എന്നാണ് പറയുന്നത് ഫ്ലവറിനെ. നമ്മൾ സാധാരണ ബ്രാക്റ്റ് എന്ന സ്ട്രക്ചർ പറഞ്ഞു. നമ്മൾ സാധാരണ ഫ്ലവറിൻ്റെ ആക്സിസിൽ കാണുന്ന ലീഫ് ലൈക്ക് സ്ട്രക്ചറിൻ്റെ പറയുന്ന പേരാണ് ബ്രാക്റ്റ്. അപ്പോൾ ബ്രാക്റ്റിൽ നിന്നുമാണ് നമ്മൾ ഫ്ലവർ അറേസ് ചെയ്ത് കാണുന്നത്. സാധാരണ നമ്മുടെ ഫ്ലവറിനെ കാണുന്ന ഫ്ലവറിൻ്റെ സ്റ്റോക്കിനെ പറയുന്ന പേരാണ് പെഡിസെൽ. ദിസ് വൺ ദ അപ്പർ പാർട്ട് ഓഫ് ദ പെഡിസിലിസ്. നമ്മുടെ പെഡിസലിൻ്റെ അപ്പർ പോർഷൻസ് എന്ന് പറയുന്നത് സോളൻ ആൻഡ് സ്പെരിക്കൽ ഷേപ്ഡ് ആയി, അല്ലെങ്കിൽ കോണിക്കൽ ഷേപ്ഡ് ആയിരിക്കും. ഇതിനെ നമ്മൾ റിസെപ്റ്റിക്കിൾ എന്ന് പറയും, റിസെപ്റ്റിക്കിൾ അല്ലെങ്കിൽ തലാമസ് എന്ന് പറയും. അതായത് ഈ പോർഷൻ ഫ്ലവറിൻ്റെ സ്റ്റോക്കിനെ പറയുന്ന പേര് പെഡിസൽ. ഫ്ലവർ എന്ന് പറഞ്ഞൊരു മോഡിഫൈഡ് ഷൂട്ടാണ്, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. ഫ്ലവറിൻ്റെ ബേസിൽ കാണുന്ന ലീഫ് ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ബ്രാക്റ്റ്. ബ്രാക്റ്റിൽ നിന്നുമാണ് നമ്മൾ ഫ്ലവർ അറേസ് ചെയ്ത് കാണുന്നത്. ഫ്ലവറിൻ്റെ സ്റ്റോക്സിനെ പെഡിസലെന്നും ഫ്ലവറിൻ്റെ പെഡിസലിൻ്റെ മേലത്തെ പോർഷൻ വന്ന് കോണിക്കൽ ഓർ സ്പെരിക്കൽ ഷേപ്പിലായിരിക്കും, അല്ലെങ്കിൽ സോളൻ പോർഷൻ ആയിരിക്കും. ഇതിനെ തലാമസ് അല്ലെങ്കിൽ റിസെപ്റ്റക്കൾസ് എന്ന് പറയും. നമ്മുടെ ഫ്ലവറിന് മെയിനായിട്ടും ഫോർ ഫ്ലോറൽ ലീവ്സ് ആണ് ഉള്ളത്, സെപ്പൽ, പെറ്റൽ, സ്റ്റേമൻ ആൻഡ് കാർപ്പൽ. ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഈ നാല് ഇതാണ് കാണുന്നത്. അല്ലെങ്കിൽ ഏറ്റവും ബോട്ടം കാണുന്ന ഗ്രീൻ കളർ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് കാലിക്സ്. ഗാലിക്സിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറയുന്ന പേരാണ് സെപ്പൽ. ദെൻ കളേർഡ് ആയിട്ടുള്ള പോർഷനെ പറയുന്ന പേരാണ് കൊറോള. ഈ കൊറോളയുടെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറയുന്ന പേരാണ് പെറ്റൽസ്. ആൻഡ് ദെൻ ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യത്തിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറയുന്ന പേരാണ് സ്റ്റേമൻ. ആൻഡ് ഗൈനീഷ്യം. ഗൈനീഷ്യത്തിനെ പറയുന്ന പേര് കാർപ്പൽസ്. ഇതിൽ ഈ നാല് പാർട്സിൽ നമ്മൾ വീണ്ടും ഈ നാലിനെയും എസൻഷ്യൽ ആൻഡ് നോൺ എസൻഷ്യൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഓൺ ദ ബേസിസ് ഓഫ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ ഇതിൽ ഫ്ലവറിൻ്റെ നാലും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണെന്നുണ്ടെങ്കിലും നമ്മളുടെ കാലിക്സ് ആൻഡ് കൊറോളേനെ അസസറി ഓർഗൻസ് എന്നും ആൻഡ്രീഷ്യം ആൻഡ് ഗൈനേഷ്യത്തിന് എസൻഷ്യൽ പാർട്സ് എന്നും പറയും. അപ്പോൾ കാലിക്സ് കൊറോള നോൺ എസൻഷ്യൽ പാർട്സ് എന്നും ആൻഡ്രീഷ്യം ആൻഡ് ഗൈനേഷ്യം എസൻഷ്യൽ പാർട്ട് എന്നും പറയും. കാരണം നമ്മുടെ പ്ലാന്റ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണെങ്കിലും അതിൻ്റെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് പാർട്സ് എന്ന് പറയുന്നത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യമാണ്. ആൻഡ്രീഷ്യം മെയിൽ പാർട്ടും ഗൈനീഷ്യം ഫീമെയിൽ പാർട്ടും. പിന്നെ കുറച്ച് വേർഡ്സ് ആണ്. ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ഫ്ലവർ. കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലവറിൽ നമ്മുടെ ഗാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഈ നാല് വോൾസും പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫ്ലവർ എന്നും ഇവയിൽ ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആണ് ഇൻകംപ്ലീറ്റ് ഫ്ലവർ എന്നും പറയുന്നു. ദെൻ ബൈസെക്ഷ്വൽ ഫ്ലവർ. ഒരു ഫ്ലവറിൽ തന്നെ ഗൈനീഷ്യം ആൻഡ് ആൻഡ്രീഷ്യം പ്രസൻ്റ് ആണെങ്കിൽ ബൈസെക്ഷ്വൽ ഫ്ലവർ എന്നും ഇവയിൽ ഏതെങ്കിലും ഒന്ന് ആൻഡ്രീഷ്യം അല്ലെങ്കിൽ ഗൈനീഷ്യം ഏതെങ്കിലും ഒന്ന് ആബ്സെൻറ്റോ ഏതെങ്കിലും ഒന്ന് മാത്രമേ പ്രസൻ്റ് ഉള്ളൂ യൂണിസെക്ഷ്വൽ ഫ്ലവേഴ്സ് എന്ന് പറയും. ദെൻ മൊണീഷ്യസ് പ്ലാന്റ്. മൊണീഷ്യസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ. ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ മൊണീഷ്യസ് പ്ലാന്റ് എന്നും മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഡിഫറെൻറ്റ് സെപ്പറേറ്റ് പ്ലാന്റ്സിലാണെന്നുണ്ടെങ്കിൽ ഡൈഷ്യസ് പ്ലാന്റ് എന്ന് പറയും. ദെൻ മൂന്നത്തെ ടേം പോളിഗൈനസ് ടേം. പോളിഗൈനസ് പ്ലാന്റ്. പോളിഗൈനസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ യൂണിസെക്ഷ്വൽ, ബൈസെക്ഷ്വൽ ആൻഡ് ന്യൂട്രൽ ഫ്ലവേഴ്സ്. എല്ലാ ഫ്ലവേഴ്സും പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഒരൊറ്റ പ്ലാന്റിൽ തന്നെ കാണുന്നതിന് പോളിഗാമസ് പ്ലാന്റ് എന്ന് പറയും. അടുത്ത ടേം മോണോകാർപ്പിക് പ്ലാന്റ്. മോണോകാർപ്പിക് എന്ന് പറയുമ്പോൾ ഈ ദിസ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം അതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഒരു പ്രാവശ്യം ഫ്ലവർ ചെയ്ത് ഫ്രൂട്ട് തരുന്ന പ്ലാന്റ്സിൻ്റെ പറഞ്ഞ പേരാണ് മോണോകാർപ്പിക്. പോളികാർപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഒരുപാട് പ്രാവശ്യം ഫ്ലവർ ചെയ്യും ഫ്രൂട്ട് തരുകയും ചെയ്യുന്ന പ്ലാന്റ്സാണ് പോളികാർപ്പിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അക്ലമീഡിയസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ ഈ ഓരോ ടേമും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാത്തതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്ന ഇത് ഓരോ ടേമും വിട്ടുപോകരുത്. അക്ലമിഡീസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് നേക്ഡ് വിത്തൗട്ട് സെപ്പൽസ് ആൻഡ് പെറ്റൽസ്. പെറ്റൽസും സെപ്പൽസും ആബ്സെൻ്റ് ആയിട്ടുള്ള ഫ്ലവറിനെ പറഞ്ഞ പേരാണ് അക്ലമിഡീസ് ഫ്ലവർ. ദെൻ മോണോക്ലമിഡീസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ ഒൺലി വൺ അസസറി വോൾ ഈസ് പ്രസൻറ്റ്. അതായത് നമ്മുടെ സെപ്പൽ പെറ്റലിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ പ്രസൻ്റ് ആയിട്ടിരിക്കുള്ളൂ. അതിനെ പറഞ്ഞ പേരാണ് മോണോക്ലമിഡീസ് ഫ്ലവർ. ഡൈക്ലമിഡീസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ ബോത്ത് ദ വോൾസ് ആർ പ്രസൻറ്റ്. അത് കാലിക്സ് ആൻഡ് കൊറോള പ്രസൻറ്റ്. ദെൻ ഹെമി സൈക്ലിക് ആൻഡ് സ്പൈറോ സൈക്ലിക് ഫ്ലവേഴ്സ്.
ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്ലോറൽ ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ പേരിലാണ് ഹെമിസൈക്ലിക് ആൻഡ് സ്പൈറോസൈക്ലിക് എന്ന് പറയുന്നത്. സ്പൈറോസൈക്ലിക് എന്ന് പറയുമ്പോൾ നമ്മളെ കാലിക്സ് കൊറോള അതിൻ്റെ അതായത് നമ്മൾ കാലിക്സ് കൊറോള ആൻട്രീഷ്യം ഗൈനീഷ്യം എല്ലാം സ്പൈറൽ മാനറിൽ അറേഞ്ച് ചെയ്തിരിക്കും. അതായത് ഫസ്റ്റ് കാലിക്സ് കൊറോ കാലിക്സ് അറേഞ്ച് ചെയ്തിരും. കാലിക്സ് അറേഞ്ച് ചെയ്ത് തീരുന്ന സ്ഥലത്തു നിന്നും എന്തോ സ്റ്റാർട്ട് ചെയ്യും, കൊറോള സ്റ്റാർട്ട് ചെയ്യും. കൊറോള തീരുന്ന സ്ഥലത്ത് നിന്നും ആൻട്രീഷ്യം സ്റ്റാർട്ട് ചെയ്യും. ആൻട്രീഷ്യം ഇങ്ങനെ കറങ്ങി വന്ന് ഇതിപ്പോൾ ഔട്ടറിലോട്ട് പോയി, ഔട്ടറിൽ നിന്ന് ഉള്ളിലോട്ടാണ് വരുന്നത്. അതായത് കാലിക്സ് കൊറോള ഇങ്ങനെ വന്ന് 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 ഇന്നലായിരിക്കും ഗൈനീഷ്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സൈക്ലിക് മാനറിൽ സൈക്ലിക് അല്ല ഇങ്ങനെ സ്പൈറൽ മാനറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് സ്പൈറിക് ഫ്ലവർ എന്നും സ്പൈറൽ ഫ്ലവർ എന്നും. ഇത് ഹെമി സൈക്ലിക് എന്ന് പറയുമ്പോൾ ഔട്ടർ രണ്ട് വോൾ വന്നിട്ട് സ്പൈറൽ ഔട്ടർ രണ്ട് വോൾ വന്നിട്ട് സൈക്ലിക് മാനറിലും, അതായത് ഫസ്റ്റ് വൺ സൈക്ലിക് എന്നൊരു ടേമും കൂടെ ഉണ്ട്. സൈക്ലിക് എന്ന് പറയുമ്പോൾ ഔട്ടറിലെ ഒരു സൈക്ലിക് കാലിക്സ് പിന്നെ കൊറോള പിന്നെ എല്ലാം സൈക്ലിക് മാനറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ സൈക്ലിക് ഫ്ലവർ എന്നും, ഹെമി സൈക്ലിക് എന്ന് പറയുമ്പോൾ ഔട്ടർ രണ്ട് വോൾ സൈക്ലിക്കായിരിക്കും കാലിക്സ് ആൻഡ് കൊറോള. അത് കഴിഞ്ഞിട്ട് അകത്ത് വരുന്ന ആൻട്രീഷ്യം ആൻഡ് ഗൈനീഷ്യം അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്പൈറൽ മാനറിലായിരിക്കും ഹെമി സൈക്ലിക്. സ്പൈറോ സൈക്ലിക് എന്ന് പറയുമ്പം എല്ലാ വോൾസും അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്പൈറൽ മാനറിലായിരിക്കും. ദെൻ സിമെട്രി ഓഫ് ഫ്ലവർ. സിമെട്രി ഓഫ് ഫ്ലവർ എന്ന് പറയുമ്പോൾ ദ ഫ്ലോറൽ ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് നോക്കിയിട്ട് അതിനെ നമുക്ക് ടു ഈക്വൽ ഹൗസ് ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ബേസിസിലാണ് സിമെട്രി പറയുന്നത്. ഫ്ലവറിനെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ബേസിസിൽ അത് നമുക്ക് മൂന്ന് തരം പറയുന്നുണ്ട്, ആക്ടിനോമോർഫിക്, സൈഗോമോർഫിക് ആൻഡ് അസിമെട്രിക്കൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഇറഗുലർ ഫ്ലവേഴ്സ്. ആക്ടിനോമോർഫിക് ഫ്ലവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫ്ലവർ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഫ്ലവറിനെ അതിൻ്റെ ഏതൊരു റേഡിയസിൽ കൂടി കട്ട് ചെയ്താലും, അതായത് ഒരു ഫ്ലവറിനെ നമ്മൾ ഏതൊരു റേഡിയസിൽ കൂടെ കട്ട് ചെയ്താലും അതിന് ടു ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ ഫ്ലവറിനെ ആക്ടിനോമോർഫിക് ഫ്ലവർ എന്നും, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ കൂടി മാത്രം ഫ്ലവറിനെ ടു ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് സൈഗോമോർഫിക് ഫ്ലവർ എന്നും, അസിമെട്രിക് ഫ്ലവർ എന്ന് പറയുമ്പോൾ അതിന് ഏതൊരു ഡയറക്ഷനിൽ കൂടി കട്ട് ചെയ്താലും ഫ്ലവറിനെ ടു ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന് അസിമെട്രിക്കൽ ഫ്ലവർ എന്ന് പറയുന്നു. ദെൻ ഇൻസെർഷൻ ഓഫ് ഫ്ലോറൽ ലീവ്സ്. ഹൈപ്പോഗൈനസ് കണ്ടീഷൻ, പെരിഗൈനസ് കണ്ടീഷൻ, എപ്പിഗൈനസ് കണ്ടീഷൻ, ഈ മൂന്നിൻ്റെ പിക്ചർ ഇത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫ്ലോറൽ വോൾസ് എല്ലാം ഓവറി സുപ്പീരിയർ ആയിരിക്കും. ഓർക്കുക, ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ ഓവറി സുപ്പീരിയർ ആയിരിക്കും. നമ്മുടെ കാലിസ് കൊറോള ആൻട്രീഷ്യം ഗൈനീഷ്യം എല്ലാം ഓവറിയുടെ താഴെ നിന്നായിരിക്കും അറേസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പറയുന്ന പേരാണ് ഹൈപ്പോഗൈനസ് ഫ്ലവർ. അത് നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓവറി മുകളിലും ഓവറിയുടെ താഴെ നിന്നാണ് ബാക്കിയുള്ള എല്ലാ വോൾസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ഹൈപ്പോഗൈനസ് ഫ്ലവർ. പെരിഗൈനസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തലാമസ്, ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഈ തലാമസ് ഇത്തിരി വളർന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൻ്റെ റിമ്മിലായിരിക്കും നമ്മുടെ കാലിക്സ് കൊറോള ആൻട്രീഷ്യം എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓവറിയും ഓവറിയുടെ ലെവലും ഈ ബാക്കിയുള്ള വോൾസിൻ്റെ ലെവലും ഏകദേശം സെയിം ലെവലായിരിക്കും. ഇതിനെ പെരിഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നു. എപ്പിഗൈനസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ ഓവറി ഇൻഫീരിയറാണ്. ഇവിടെ കംപ്ലീറ്റ്ലി ഓവറി ഇൻഫീരിയറാണ്. നമ്മൾ തലാമസ് വളർന്ന് മുകളിലെത്തിയിട്ട് അതൊരു ഫ്യൂസ് ചെയ്ത് റിമ്മായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഓവറി കംപ്ലീറ്റ്ലി ഇൻഫീരിയറും നമ്മളെ കാലിസ് ആൻട്രീഷ്യം ഗൈനീഷ്യം എല്ലാം മുകളിൽ നമ്മളെ ഓവറിയുടെ മുകളിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെ പറയുന്ന പേരാണ് എപ്പിഗൈനസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോഗൈനസ് കണ്ടീഷൻ, പെരിഗൈനസ് കണ്ടീഷൻ ആൻഡ് എപ്പിഗൈനസ് കണ്ടീഷൻ. ദ ബ്രാക്ട്, ഞാൻ പറഞ്ഞു ബ്രാക്ട്സ് ആർ ദ സ്പെഷ്യലൈസ്ഡ് ലീവ്സ് പ്രസൻറ്റ് ഇൻ ദ ആക്സിസ് ഓഫ് ഫ്ലവർ. ബ്രാക്ടേറ്റ് എന്ന് പറയുമ്പോൾ ദ ഫ്ലവർ വിച്ച് ഹാവ് ബ്രാക്ട് എന്ന്, ദ ഫ്ലവറിന് ബ്രാക്ട് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്രാക്ടേറ്റ് ഫ്ലവർ എന്നും, ബ്രാക്ട് ആബ്സെൻ്റ് ആണ് ഈ ബ്രാക്ടേറ്റ് ഫ്ലവർ എന്നും പറയും. ഇതിൻ്റെ ഈ ബ്രാക്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഈ ഇട്ടാൽ മാത്രം മതി, ഈ ബ്രാക്ടേറ്റ് ഫ്ലവർ എന്നും പറയുന്നു. ഇൻവോളിക്രി എന്ന് പറയുമ്പോൾ ദ ഹോൾ നമ്മളെല്ലാ ബ്രാക്റ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകും നമ്മൾ ഫ്ലവറിൻ്റെ താഴെയായിട്ട്. നമ്മൾ ജമന്തി പൂ എടുക്കുമ്പോൾ, സൂര്യകാന്തി പൂവൊക്കെ എടുക്കുമ്പോൾ താഴെ കപ്പ് ഷേപ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അതിനെ പറയുന്ന പേരാണ് ഇൻവോളിക്രി. അത് ഇൻവോല്യൂസ് സെൽ എന്ന് പറയുമ്പോൾ ബ്രാക്റ്റിയോൾ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന സ്ട്രക്ചർ. സ്പെയ്ത്ത് എന്ന് പറയുമ്പോൾ
ബ്രാക്റ്റിൻ്റെ സ്ട്രക്ചർ ലാർജ് ബ്രാക്റ്റ് ആയിരിക്കും. അത് നമ്മൾ ഫ്ലവറിനെ അല്ലെങ്കിൽ നമ്മൾ ഇൻഫ്ലോറസ്സിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് കാണുന്നതിന് പറയുന്ന പേരാണ് സ്പേത്. ദെൻ പെറ്റലോയിഡ് ബ്രാക്റ്റ് എന്ന് പറയുമ്പോൾ പെറ്റലോയിഡ് എന്ന് പെറ്റൽ ലൈക്ക് എന്ന മീനിങ്. നമ്മൾ ഫ്ലവർ ഒരു ഫ്ലവർ എടുക്കുമ്പോൾ ആ ഫ്ലവറിൻ്റെ ബ്രാക്റ്റ് വന്നിട്ട് കളേർഡായിട്ടിരിക്കും, നമ്മൾ ഫ്ലവർ പോലെ. അതിനെ പറ്റുന്ന പേരാണ് പെറ്റലോയിഡ് ബ്രാക്റ്റ്. ഗ്ലംസ് എന്ന് പറയുമ്പോൾ സ്മോൾ ഡ്രൈ സ്കെയിലി ബ്രാക്റ്റ്സ് ആർ കോൾഡ് ഗ്ലംസ്. അപ്പോൾ ഇനി കാലിക്സ്, ഇതും കൂടെ പറഞ്ഞു പോവാം. കാലിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ പറഞ്ഞു അതിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് ഏറ്റവും താഴത്തെ പോർഷനാണ്, ഗ്രീൻ കളേർഡായിരിക്കും നോർമലി. നമ്മൾ ബഡ് ഷേപ്പിൽ ഫ്ലവറിൻ്റെ പ്രൊട്ടക്ഷനാണ് ഫങ്ഷൻ. ആൻഡ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ സെപ്പൽ എന്ന് പറയുന്നു. അതിൻ്റെ എല്ലാ സെപ്പൽസും ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അതിനെ പോളി സെപ്പാലസ് കണ്ടീഷൻ എന്നും, എല്ലാ സെപ്പൽസും ഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഗ്യാമോ സെപ്പാലസ് കണ്ടീഷൻ എന്നും പറയുന്നു. പിന്നെ സെപ്പൽസിൻ്റെ ഡ്യൂറേഷൻ, കഡൂക്കസ് എന്ന് പറയുമ്പോൾ സെപ്പൽസ് ഫോൾസ് ജസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ഓപ്പണിങ് ഫ്ലവർ. അല്ലെങ്കിൽ ഫ്ലവർ ബഡ് ഓപ്പൺ ചെയ്യുമ്പം തന്നെ നമ്മൾ സെപ്പൽസ് ഷെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കഡൂക്കസ് എന്നും, പോളിനേഷൻ കഴിഞ്ഞ ശേഷം സെപ്പൽസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെസിഡസ് എന്നും. റെസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സെപ്പൽസ് ഫോളോ ചെയ്യുന്നില്ല, നമ്മൾ റിമൈൻ ഫ്രൂട്ട് ആകുന്ന വരയ്ക്കും അത് സെപ്പൽസ് പ്രസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രസിസ്റ്റൻ്റ് ഗ്യാസ് സെപ്പൽസ് എന്ന് പറയും. ദെൻ കൊറോളയുടെ ഫംഗ്ഷൻ പറയുമ്പോഴും സെയിം തന്നെയാണ്, പെറ്റൽസ് ആണ് അതിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്. പെറ്റൽസ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ പോളി പെറ്റാലിസ് എന്നും, ഫ്യൂസ്ഡ് ആണെങ്കിൽ ഗ്യാമോ പെറ്റാലിസ് കണ്ടീഷൻ എന്നും പറയുന്നു. ഇനി ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഇനി ഒരുപാടുണ്ട് ഇതിലെ ടേംസ്, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. താങ്ക് യു.